ഹലോ എല്ലാവർക്കും നിഷ സ്മൃതി കിച്ചണിലേക്ക് സ്വാഗതം. ഇതൊരു സ്വീറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അത് മാങ്ങാപ്പഴം കൊണ്ട് ചെയ്യുന്നതാണ്. ഇപ്പൊ മാങ്ങയുടെ സീസണുമായി അത് ഇഷ്ടംപോലെ അവൈലബിളും ആണ്. അപ്പൊ അത് വെച്ചിട്ട് നമുക്കൊരു പേടയുണ്ടാക്കാം, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നമുക്കിത് സമയങ്ങളെയാണ് മാങ്ങോ പേട ഉണ്ടാക്കുന്നത്. ഇനി വേണ്ടി ഒരു നല്ല പഴുത്ത മാങ്ങ എടുക്കാം. ഇനി ഇതിനെ നമുക്ക് കട്ട് ചെറുതായി കട്ട് ചെയ്തെടുത്ത് മിക്സിയിൽ അരച്ചൊന്ന് പൾപ്പാക്കി എടുക്കണം. അപ്പൊ ഞാനിവിടെ ഒരു മാങ്ങ അരച്ചപ്പോൾ എനിക്ക് അരക്കപ്പ് മാങ്കോ പൾപ്പാണ് കിട്ടിയത്. അപ്പൊ ഈ അരക്കപ്പിന് വെച്ചിട്ട് നമുക്ക് പേട ഉണ്ടാക്കാം. ഇവിടെ ഞാനൊരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇത് ചൂടാവുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ മെൽറ്റായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ മാങ്ങയുടെ അരച്ചിട്ട് കൊടുക്കണം. ഞാനിവിടെ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. നിങ്ങൾ എടുക്കുന്ന മാങ്ങയ്ക്ക് അനുസരിച്ചിട്ട് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ചേർക്കുക. ഈ സമയത്ത് സാഫ്രണോ അല്ലെങ്കിൽ മഞ്ഞ കളറോ ചേർക്കാവുന്നതാണ്. അപ്പം ഞാനിത് രണ്ടും ചേർക്കുന്നില്ല, മാങ്ങയുടെ കളറ് തന്നെയാണ് ഈ പേടയ്ക്ക് ഉള്ളത്. ഇനി നമുക്ക് ഷുഗർ ചേർക്കാനായി. അപ്പോൾ ഇവിടെ ഞാൻ അരക്കപ്പ് മാങ്ങാ പൾപ്പിന് ഒരു കാൽ കപ്പ് ഷുഗറാണ് എടുക്കേണ്ടത്. അപ്പം ഞാൻ ഷുഗറിന് പകരം ഇവിടെ കണ്ടൻസ്ഡ് മിൽക്കാണ് ഉപയോഗിക്കുന്നത്. ഒരു 1/3 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. പോരാത്തതിന് മാങ്ങ എൻ്റെ മാങ്ങയ്ക്ക് ഇത്തിരി പുളിയും കൂടി ഉള്ളതുകൊണ്ടാണ് ഞാൻ 1/3 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നത്. കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ യാതൊരു ആവശ്യവും ഷുഗർ ചേർത്താൽ മതി. ഞാനിപ്പോൾ ഇത് കണ്ടൻസ്ഡ് മിൽക്ക് എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാനിത് ആഡ് ചെയ്തേ ഉള്ളൂ. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. ഇത് നിന്ന് നന്നായി ഇളക്കി കൊടുക്കണം. ഇനി അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ സമയമായി. ഇനി ഞാൻ ആഡ് ചെയ്യുന്നത് കാൽ കപ്പ് കാഷ്യൂനട്ട് പൗഡറാണ്. അപ്പോൾ കാഷ്യൂനട്ട് പൊടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഞാനൊരു 3-4 ഏലക്കയും കൂടി ഇട്ട് പൊടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അടുത്തായിട്ട് ഞാനിവിടെ അരക്കപ്പ് മിൽക്ക് പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. അരക്കപ്പ് മാങ്ങാപ്പൾപ്പിന് അരക്കപ്പ് മിൽക്ക് പൗഡറാണ് ആഡ് ചെയ്യുന്നത്. ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് 1 ടേബിൾ സ്പൂൺ പാല്. എല്ലാം ചേർത്ത് കഴിഞ്ഞതിന് ശേഷം 5 മിനിറ്റോളം ഞാനിതിനെ നന്നായിട്ട് പിന്നെ ഇളക്കിയെടുത്തു. ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ പാനിൽ നിന്ന് നന്നായിട്ട് വിട്ട് വരാൻ തുടങ്ങി. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒരു പാത്രത്തിൽ ഒരു കുറച്ചിങ്ങനെ ബട്ടർ തടവി കൊടുത്തിട്ടുണ്ട്. ഞാനിത് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് പരത്തി വെക്കണം ഇത്. അപ്പം അത് തണുത്ത് കഴിയുമ്പോൾ അത് സെറ്റാകുമ്പോൾ നമുക്ക് കട്ട് ചെയ്യുകയും ഉരുട്ടിയെടുക്കുകയും ഏത് ഷേപ്പാണ് വേണ്ടത് ആ ഷേപ്പിലെടുക്കാവുന്നതാണ്. ഇനി ഇത് തണുക്കാൻ വെക്കാം. തണുത്തതിന് ശേഷം നമുക്കിത് ഏത് ഷേപ്പാണോ വേണ്ടത് ആ ഷേപ്പിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. പേട തണുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്കിങ്ങനെ മുറിച്ച് എടുത്ത് യൂസ് ചെയ്യാം. ഉരുട്ടേണ്ടവർക്ക് ഉരുട്ടിയെടുക്കാം. അപ്പം ഞാനിവിടെ ഉരുട്ടിയെടുക്കാനാണ് പോകുന്നത്. ഇതുപോലെ നമുക്ക് ഓരോ പീസും ഉരുട്ടിയെടുക്കാം. അപ്പം ഇവിടെ ഞാൻ കുറച്ച് പേട ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാജുവിൻ്റെ കാഷ്യൂനട്ട് പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. അതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഞാൻ അതിലേക്ക് 2 ബദാം സ്ലൈസ് വെച്ച്, നിങ്ങൾക്ക് പിസ്റ്റാഷ്യൂ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ മാങ്കോ പേട റെഡിയായി. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, അതുപോലെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്, നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതല്ലേ. അപ്പോൾ എല്ലാവരും ഒന്നിത് ട്രൈ ചെയ്ത് നോക്കുക, അതുപോലെ അഭിപ്രായങ്ങൾ പറയുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്ക് ബൈ ബൈ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.